ഇന്ത്യൻ ഫിലോസഫി ഭഗവാൻ ഭഗവത് ഗീതയിൽ പാടി സംഭവാമി യുഗേയുഗേ സംഭവാമി യുഗേയുഗേ. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായി ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒരു വിഗ്രഹമുണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്കുള്ളിൽ വെള്ളത്തിലെങ്കിലും ഒരു പ്രതിമയെ ഉണ്ടാക്കരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയെ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ ഇതാക്രമ അകൃത്യ മൂന്നാമത്തെയും നാലാമത്തെ തലമുറമേൽ ഞാൻ സന്ദർശിക്കും. എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ഞാൻ ദയ കാണിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ലോക ഊരി വാങ്ങിയ, അതെ, ആംഗ്ലിക്കൻ സഭ ലോക കുത്തിന് പിടിച്ച് വാങ്ങി പുറത്താക്കിയ മനോജ് എല്ലാം ഒന്നെന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയിൽ പോയി. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദൈവവും വിശ്വസ്തത നിമിത്തം നിന്റെ നാമത്തിന് നിന്നെ മഹത്വം വരുത്തേണമേ. അവരുടെ ദൈവം എപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ വെള്ളിയും പൊന്നുമാകുന്നു. മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു. അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേലേ, യഹോവയിൽ ആശ്രയിക്ക, അവയുടെ സഹായവും പരിചയവുമാകുന്നു. തിരുമല ശിവക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ച് ഞങ്ങൾ 1-2 പ്രോഗ്രാം എൻ്റെ ഇടയിലുണ്ട്. ആ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരത്തോടു കൂടെ പമ്പയിലെത്തും. വെളുപ്പിന് ശബരിമലയിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ നിലവിലുള്ള പ്ലാന്. അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. അതൊരു ചരിത്ര സംഭവമാക്കാൻ ഹിന്ദു സംഘടനകൾ കിടഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ ക്രൈസ്തവർക്ക് അത് ചരിത്രമല്ല, ക്രൈസ്തവർക്ക് അത് മൺമറഞ്ഞു പോയ ഒരു വിഷയം മാത്രമാണ്. മനോജേ, നീ തോൽപ്പിച്ചടാ, നീ തോൽപ്പിച്ചു. ക്രിസ്ത്യാനികളെ തോൽപ്പിച്ചു, നീ ബൈബിളിനെ തോൽപ്പിച്ചു, നീ ദൈവത്തെ തോൽപ്പിച്ചു. ഏറെ എന്തിനു പറയുന്നു? നീ ബാബേലിൽ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും നീ തോൽപ്പിച്ചു. നീ വിജയിയാണ് മനോജേ, നീ വിജയിയാണ്. BC 612 അസറിയൻ തലസ്ഥാനമായ നിനവയെ തോൽപ്പിച്ചുകൊണ്ട്, പിടിച്ചടക്കിക്കൊണ്ട്, BC 606 ഈജിപ്തിനെ തകർത്തുകൊണ്ട് എരുസലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി, അവിടുത്തെ യഹൂദന്മാരെ മുഴുവനും പിടിച്ചുകൊണ്ട് നെബൂഖദ്നേസർ ബാബേലിലേക്ക് പ്രവാസത്തിൽ കൊണ്ടുപോയി. അതിൽ ജ്ഞാനികളും നിമണരുമായ അനേകരുണ്ടായിരുന്നു. അതിൽ പ്രതിപാദിക്കുന്ന 4 പേരാണ് ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ. തോൽപ്പിച്ചടാ മനോജേ, നീ അവരെ തോൽപ്പിച്ചു. ബാബേലിന്റെ രാജാവായ നെബൂഖദ്നേസർ ദൂരാ സമഭൂമിയിൽ ഒരു വിഗ്രഹത്തെ നാട്ടി. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെ പ്രതിഷ്ഠയ്ക്ക് എല്ലാവരും വരുവീൻ, ഞാൻ തമ്പുരു, വീണ, കുഴൽ എന്നിവ മീട്ടുമ്പോൾ ഇതിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴണം. വീഴാത്തവരെ മുഴുവനും ഞാൻ അഗ്നി ജ്വാലയ്ക്കകത്ത്, അഗ്നി കുണ്ടത്തിനകത്ത് തള്ളിക്കളയും. അങ്ങനെ ദുരാസഭൂമി നിർത്തിയ ആ സ്വർണബിംബത്തെ നമസ്കരിക്കാൻ കുഴൽ, തമ്പുരു, വീണ എന്നിവ മീട്ടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സകല പേരും അതിന് മുമ്പിൽ വീണു. എന്നാൽ ന്യായപ്രമാണം പ്രാപിച്ച, ന്യായപ്രമാണം കൃതകത്തിൽ വഹിക്കുന്ന ശദ്രക്, മേശക്, അബേദ്നെഗോവ് ആ വിഗ്രഹത്തെ നമസ്കരിക്കാൻ തയ്യാറായില്ല. നെബൂഖദ്നേസറെ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിന്നും രാജാവിന്റെ കൈയിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ നമസ്കരിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. അതേ മനോജേ, നീ തോൽപ്പിച്ചു. നീ ദൈവത്തെ തോൽപ്പിച്ചു, നീ ബൈബിളിനെ തോൽപ്പിച്ചു, നീ യഹൂദന്മാരുടെ പഞ്ചഗ്രന്ഥത്തെയും മോശയുടെ കൽപ്പനയെയും നീ തോൽപ്പിച്ചു. ഏറെ എന്തിനു പറയുന്നു? ശദ്രക്കും മേശക്കും അബേദ്നെഗോവിനെ നീ തോൽപ്പിച്ചു. നീ ക്രിസ്ത്യാനികളെ തോൽപ്പിച്ചു.
പ്രിയ സഹോദരീ സഹോദരന്മാരെ, റോമാലേഖനം ഇങ്ങനെ പറയുന്നു, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് ദൈവം സകലവർക്കും വെളിപ്പെടുത്തി. എന്നാൽ മനുഷ്യരോ അവനെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കുകയോ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വൃദ്ധരായിത്തീർന്നു. അവർ ദൈവത്തെ ക്ഷയമുള്ള പക്ഷി, മൃഗം, നാൽക്കാലി, ഇഴജാതി എന്നിവരെ രൂപസദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അവയെ അവർ നമസ്കരിച്ചു, അവയെ ദൈവമെന്ന് വിളിച്ചു. എന്നാൽ ഈ പ്രപഞ്ചത്തിന് സർവത്തെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം, വേദപുസ്തകം പറയുന്നു, അവന്റെ സിംഹാസനം സ്വർഗത്തിലാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, വിഗ്രഹാരാധന വേദപുസ്തകം പറയുന്ന പാപമാണ്. ഈ പ്രപഞ്ചത്തെയും സർവസമ്പൂർണതയെ നിർമ്മിച്ച ഒരു ദൈവമുണ്ട്. അവൻ അരുരൂപിയാണ്, അവനെ കാണാൻ കഴിയില്ല. അവൻ ആത്മാവായ ദൈവമാണ്, അവന്റെ നാമം യാഹുവയാണ്. അവിടുത്തെ പുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു കാൽവറിയിൽ മാനവരാശിക്ക് വേണ്ടി മരിക്കുകയും അവൻ ഉയർത്തു നിൽക്കുകയും അവൻ ഉയരങ്ങളിലേക്ക് പോവുകയും ചെയ്തു. ഇനി ഈ ഭൂമിയെ ഭരിപ്പാൻ അവൻ വേഗത്തിൽ മടങ്ങി വരും. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, വിഗ്രഹാരാധന ദൈവത്തിന്റെ മുമ്പിലെ ഏറ്റവും വലിയ പാപമാണ്. നിങ്ങൾ അത് ചെയ്യരുത്. മനോജേ, നീ തോൽപ്പിച്ചടാ, നീ തോൽപ്പിച്ചു. നീ ക്രിസ്ത്യാനികളെ തോൽപ്പിച്ചു, യഹൂദന്മാരെ തോൽപ്പിച്ചു, മോശയുടെ ഗ്രന്ഥത്തെ തോൽപ്പിച്ചു, റോമാ ലേഖനത്തെ തോൽപ്പിച്ചു. നീ വിജയിച്ചിരിക്കുന്നു. ഭഗവാൻ ഭഗവത് ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ. God bless you.